മലപ്പുറം കാളികാവ് അടക്കാക്കുണ്ട് പള്ളിയിൽ ജുമാ നമസ്കാരം നടക്കുന്ന സമയത്ത് ഖബർസ്ഥാനിൽ പ്രാർത്ഥനയ്ക്കായി ശ്രീധരൻ കാത്തു നിൽക്കുന്നുണ്ടാകും. ചെറുപ്പത്തിലെ അമ്മ നഷ്ടമായ ശ്രീധരനെ വളർത്തി വലുതാക്കിയ പ്രിയപ്പെട്ട ഉമ്മ തെന്നാടൻ സുബൈദയുടെ ഖബറിന് സമീപം പ്രാർത്ഥിക്കാനാണ് വെള്ളിയാഴ്ചകളിൽ ശ്രീധരൻ എത്തുന്നത്. തെന്നാടൻ സുബൈദയുടെ മക്കളായ ഷാനവാസിനും ജാഫറിനുമൊപ്പമാണ് ശ്രീധരനും പ്രാർത്ഥിക്കാനെത്താറുള്ളത്. 1.5 വയസ്സുള്ള ശ്രീധരനെയും സഹോദരങ്ങളെയും തനിച്ചാക്കി അമ്മ മൂർഖൻ ചക്കി മരിച്ചതോടെ അനാഥരായ മക്കളെ വളർത്തിയെടുത്ത സുബൈദയ്ക്ക് അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് വേണ്ടിയാണ് ഈ പ്രാർത്ഥന. മക്കൾക്കൊപ്പം ശ്രീധരനെയും പഠിപ്പിച്ചു വലുതാക്കി ശ്രീധരനൊപ്പം സഹോദരങ്ങളായ രമണിയുടെയും ലീലയുടെയും വിവാഹം നടത്തി ഗൾഫിലേക്ക് അയച്ചു. സുബൈദ് മരിക്കുമ്പോൾ ഗൾഫിലായതുകൊണ്ട് അരികിലില്ലാത്തതിന്റെ വേദന ശ്രീധരനുണ്ട്. മകൾ സുഖമില്ലാത്ത കാര്യങ്ങൾ ഇവരടുത്ത് പറയാന്ന അത് എനിക്ക് അവ ഉമ്മാക്കറിയാം. കാരണം ഞാൻ അതറിഞ്ഞ് ഞാൻ അവിടെ നിർത്തി പോരും ഉമ്മാക്കറിയും ചെയ്യും. അത് ഉമ്മ മറ്റവരോട് എല്ലാവരോടും പ്രത്യേകം പറഞ്ഞു. ഇവൻ അറിയാതെ അവിടുത്തെ മോൻ അറിയാതെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. എന്നിട്ട് പിന്നെ ഞാനത് മറ്റുള്ള നമ്മൾ കടയത്തെ ആൾക്കാരോട് പറഞ്ഞിട്ട് അവർ ഉമ്മാക്ക് വേണ്ടി പ്രത്യേകം തോയർന്ന് ഇതൊക്കെ ആയിട്ടാണ് പിന്നെ നമുക്കൊരു സമാധാനം കിട്ടുന്നത്. ശരിക്കും അങ്ങനെ തന്നെ ഉമ്മ നേരെ വന്നത് ഇവിടെ വന്നിട്ട് ഉമ്മ കബറങ്ങ പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോണേ മുന്നേ എന്നിട്ട് ഉപ്പാൻ്റെ അടുത്ത് ഞാൻ പോയി രാത്രി. ഈ വളർത്തുമക്കളും സുബൈദയുമായുള്ള സ്നേഹവും പ്രാർത്ഥനയുമെല്ലാം നാടിനാകെ നന്മയുടെ സന്ദേശമാണ് പകരുന്നത്. ശ്രീധരൻ ആ സ്നേഹം ഇപ്പോഴും കാണിക്കുകയാണ്. ഈ ഖബർസ്ഥാനിൽ വന്ന് ആ ഉമ്മാക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നിർവഹിക്കുകയാണ്. ഇതിലൂടെ ലോകത്തിന് വലിയ ഒരു നന്മയുടെ, സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ സന്ദേശമാണ് നൽകുന്നത്. സുബൈദയുടെ മക്കളും എടുത്തു വളർത്തിയ മക്കളും സഹോദരങ്ങളായി തന്നെയാണ് ഇന്നും ജീവിക്കുന്നത്. മനോരമ ന്യൂസ്, മലപ്പുറം.